എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. വീഡിയോ കണ്ടില്ലേ, എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്ന് ചപ്പാത്തി ആട്ടം ഉണ്ടാക്കുന്നത്, അതാ ചപ്പാത്തിയൊക്കെ പരത്തി വെച്ചിട്ടുണ്ട്, ചുട്ട് തീരാറായിട്ടോ. അപ്പൊ അത് വേച്ചിട്ടെടുക്കട്ടെ. അവരൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പൊ അവരൊക്കെ കൈയൊക്കെ കഴുകുവാണേ. കുറച്ച് ചപ്പാത്തിയുള്ള ചുട്ടെടുക്കാൻ, അതും കൂടി വേഗം ഒന്ന് ചുട്ടെടുക്കട്ടെ. ചേട്ടൻ തുണി തേക്കാനൊക്കെ നോക്കുവാണ്. ഞാൻ ചപ്പാത്തി ചുട്ട് വേണ്ടി തേച്ചിരുന്നു. അയ്യോ, ഞാൻ തന്നെ ഏറ്റവും എനിക്ക് ചപ്പാത്തി ചുട്ട് തീർക്കണം. പിന്നെ ചേട്ടയ്ക്ക് കറി കൊണ്ടുപോകണം കേട്ടോ. അപ്പൊ ഇന്നലെ ഞാന് മുട്ട പൊരിച്ചതും കള്ളക്കറിയും ഇന്നലെ കൊടുത്തിട്ടോ. അപ്പൊ ഇന്ന് ഗ്രീൻ പീസ് കറിയാണ് ചപ്പാത്തിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഗ്രീൻ പീസ് കറി ചേട്ടയുടെ ചോറിന് കൊടുത്തിടാൻ പറ്റത്തില്ലല്ലോ. അല്ല, ചോറിന് കൂടെ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഇല്ല. ചപ്പാത്തി അപ്പത്തിന് കൂടെ കഴിക്കാനൊക്കെയാണ് രുചി. അപ്പം ചോറിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും കറി ഉണ്ടാക്കണം. സംസാരിക്കാൻ ചപ്പാത്തി ഇപ്പൊ കരിഞ്ഞു പോവേണ്ടതാണ്. ഇതിന്റെ രണ്ട് ചപ്പാത്തിയും കൂടെ ഇനി ചുട്ടെടുക്കാനുള്ളു കേട്ടോ. അതുകൂടെ കഴിഞ്ഞാൽ പിന്നെ പിള്ളേർക്ക് പപ്പടം കൂടെ വറുത്തു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ചേട്ടായിക്കുള്ള എന്തെങ്കിലും ഒരു ഒരു കുഞ്ഞിക്കറി എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ. ചേട്ടടയ്ക്ക് മുട്ട പൊരിച്ച് മതി എന്നാ പറഞ്ഞത്. പിന്നെ പാവയ്ക്ക് ഇരിപ്പുണ്ട്, അപ്പൊ പാവയ്ക്ക് എന്തെങ്കിലും വറുത്തു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ചിലപ്പോൾ ഞാൻ പാവയ്ക്ക് വറുത്തു കൊടുക്കും കേട്ടോ. അപ്പൊ എല്ലായിടത്തും മഴയൊക്കെയാണോ, ഇങ്ങോട്ടും മഴയൊക്കെ കുറവാണ് കേട്ടോ. ഇനി മഴയില്ല മഴയില്ലെന്ന് സങ്കടം തീർക്കണം. എല്ലാം കൂടെ എപ്പോഴാന്നറിയില്ല വരുന്നല്ലേ. സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചപ്പാത്തിയും കൂടി ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. ഇനി ഈ പാവയ്ക്കൊന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്ത് ചേട്ടായിക്ക് ചോറിന് കൊടുത്ത് വിടാമല്ലോ. വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. ഒരെണ്ണം നോക്കിക്കേ, ഇത്തിരി വാട്ടമൊക്കെ ഉണ്ട്. ഒരെണ്ണം കുഴപ്പമില്ലാത്ത പാവയ്ക്കാണ്. ഇതിങ്ങനെ വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കട്ടെ വേഗം. നമുക്ക് പാവയ്ക്ക് വറുക്കട്ടെ. പാവയ്ക്ക് വട്ടത്തിൽ അരിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് പൊടി ഒക്കെ ഇട്ടിട്ട് ഞാനിതാ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് വറുത്തെടുക്കട്ടെ. എണ്ണ ചൂടായി കിടക്കുകയാണ്, ഞാൻ ഓഫ് ചെയ്ത് കേട്ടോ. ഒത്തിരി ചൂടാകണ്ടെന്ന് കഴിഞ്ഞിട്ട് ചിലപ്പോ എണ്ണ കരിഞ്ഞു പോവേ. ഞാൻ ആ പപ്പടം വറുത്ത എണ്ണയിലാട്ട് ഇതൊക്കെ വറുത്തെടുക്കുന്നതേ. പിള്ളേർ സ്കൂളിൽ പോയിട്ടോ, അവർക്ക് പപ്പടമൊക്കെ കൊടുത്തു വിട്ടു. അവർക്ക് പപ്പടം മതി, വേറെ തോരനൊന്നും വേണ്ട കേട്ടോ. തോരനുണ്ടാക്കിയാൽ അവർ പോലും പപ്പടം ഉണ്ടെങ്കിൽ മാത്രം കൊണ്ടുപോകുള്ളൂ. എന്നാ പിന്നെ ഇങ്ങനെ മുട്ട പൊരിച്ചത് പറഞ്ഞാൽ മുട്ടയും വേണ്ട. ഞാനൊരു പാവയ്ക്കട പകുതി എടുത്തോളെ, അത് മതി എന്ന് വിചാരിച്ചു. ഒരു പാവയ്ക്കയിൽ ഞാനിച്ചിരി സവോളയൊക്കെ അരിഞ്ഞിട്ട് വറക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുണ്ടോ, ഏലാതി ലേഹ്യം. ചെറുതായിട്ട് ജലദോഷം തുമ്മലും വീണ്ടും വന്നു കേട്ടോ എനിക്ക്. അപ്പം ഞാൻ രാവിലെ തന്നെ ഏലാതി ലേഹ്യം എടുത്ത് കഴിച്ചു. അത് കഴിക്കുമ്പോൾ തന്നെ തൊണ്ടയ്ക്ക് നല്ലൊരു ആശ്വാസം ഉണ്ടോ, നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു റിലീഫ് നമുക്ക് തോന്നുവേ. അപ്പം ഇതെടുത്ത് കഴിച്ചു. എന്താ, ചുമ, കഫക്കെട്ട്, ജലദോഷം, ഉടൻ ആശ്വാസം, നല്ലതാട്ടോ. തുടക്കത്തിൽ കഴിക്കണം. നമ്മളിപ്പോൾ എന്ത് ജലദോഷം, ചുമ വന്നാലും ജലദോഷം വന്നാലും പനി വന്നാലും നമ്മൾ എന്ത് മരുന്ന് നമ്മൾ തുടക്കത്തിൽ തന്നെ കഴിക്കണം, അത് കൂടാൻ നോക്കരുത്. അപ്പം ഇതെല്ലാം വീടുകളിൽ നിന്ന് മേടിച്ച് വെക്കുന്നത് നല്ലതായിരിക്കേ. പാവയ്ക്കലിട്ട് ചതച്ച മുളക് ഇല്ലേ, അതും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവേ. കുറച്ചിട്ടാൽ മതി. ഇതിപ്പിന് ഉണ്ണിക്കൂട്ടറൊന്നും കഴിക്കില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇച്ചിരി കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഈ ചതച്ച മുളക്. ഞങ്ങളിപ്പോൾ ഈസ്റ്ററിനെ മേടിച്ചത് കേട്ടോ. പാത്രമൊക്കെ ഇതുപോലെ ഇങ്ങനെ കൂടി കൂടി ഇരിക്കുക, എല്ലാം കൂടി ഒരുമിച്ച് ഒരു കഴുക്കാണ് കേട്ടോ. ഇതിൻ്റെ മുടി ഉണ്ണിക്കൂട്ടർ നല്ല ജലദോഷമാണ്, രാവിലെ തന്നെ ജലദോഷമാണ്. ഇന്നലെ നല്ല തുമ്മലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മുട്ട പൊരിക്കാനുള്ളതും കൂടെ നോക്കട്ടെ. അപ്പം ചേട്ടായിക്കുള്ള ചോറൊക്കെ റെഡിയായി. ഇതാ നല്ല ആവി വറുക്കുന്ന ചോറ്, അതിൽ നല്ല മുട്ട പൊരിച്ചത് കേട്ടോ. മുട്ട പൊരിച്ചതും പിന്നെ പാവയ്ക്ക വറുത്തതും. ഞാൻ പറയായിരുന്നു ചതച്ച മുളക് ഇട്ട പാവയ്ക്ക വറുത്ത നല്ല ടേസ്റ്റാണ്. എന്താക്കി കേട്ടി, ചതച്ച മുളക് ഇട്ട പാവയ്ക്ക വറുത്തത്.
വല്ല ചിക്കൻ റോസ്റ്റ് ചെയ്ത ദൈവമേ എനിക്ക് എന്താണ്ട്. പക്ഷെ പാവയ്ക്ക തോരണ നല്ലത് കേട്ടോ, എണ്ണയിൽ വറുത്ത അത്രയും കഴിക്കാൻ നല്ലതല്ല. ചേട്ടാ പറഞ്ഞോണ് ഞാൻ ഉണ്ടാക്കി തന്നെ. ഇപ്പൊ രാവിലത്തെ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ, കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അന്നേരം ഓർത്ത വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. പിന്നെ ചേട്ടായി ജോലിക്ക് പോയി, അച്ഛന് ഭക്ഷണം കഴിക്കാനൊക്കെ കൊടുത്തോട്ട്. അച്ഛൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണിക്കൂട്ടിന് ചപ്പാത്തി കഴിച്ചില്ല, അവന് കഞ്ഞി മതി എന്ന് പറഞ്ഞു. അവിടെ കഞ്ഞി കഴിക്കുകയാണ് കേട്ടാ. ഒരു കുന്നോളം പാത്രം ഉണ്ട് കഴുകാൻ, നല്ല വിശപ്പാ. പിന്നെ ഇത് ഇത് കഴിച്ചിട്ട് പാത്രം എല്ലാം കൂടെ ഒരുമിച്ച് കഴുകാണ്. ഇനിയും പണികൾ കിടക്കോട്ടോ, തുണി കഴുകാനൊക്കെ ഉണ്ട്. അപ്പൊ നീ വേഗം കഴിക്കട്ടെ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാ ഇനി ഞാൻ പാത്രം കഴുകാൻ നോക്കുവാട്ടോ. ഈ കഴുകാൻ സമ്മതിക്കുന്നില്ല, എടുക്കണം കണ്ടിരിക്കണേ. ഇത്തിരി വാശി ജലദോഷം വന്ന അങ്ങനെയാണ്, ഭയങ്കര കിട്ടാതായിരിക്കും. പാത്രം കഴിട്ട് മോനെ എടുക്കാട്ടോ. സോപ്പിട്ട് കഴുകട്ടെ, സോപ്പിട്ട് വെച്ചിട്ട് വേഗം കഴുകട്ടെ. വൈകുന്നേരത്തേക്ക് കുറച്ച് ഉണക്കപ്പ വെള്ളത്തിലിടണേ. അപ്പൊ ഞങ്ങളുടെ ബക്കറ്റാണ് കേട്ടോ, ചെറിയൊരു ബക്കറ്റാണ്. ആ ബക്കറ്റിൽ ഞങ്ങൾ പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണുണ്ട്, എന്തെങ്കിലുമൊക്കെ പൊടികളൊക്കെ എടുത്ത് വെക്കണം. ഇത് ഓട്സ് ആണ്, ഇത് രാവിലെ എടുത്ത ആട്ടയാ കേട്ടോ. ഇങ്ങനെ കെട്ടി വെച്ചതായിരുന്നു, അഴിഞ്ഞു പോയി. ഇതിപ്പോ നാളെ എടുക്കുമല്ലോ, വലിയൊന്നും കിട്ടിയെന്ന് നോക്കില്ല. ഒരു അഡ്ജസ്റ്റിൽ ഇത് വമ്പയർ, ഇത് അടപ്രഥമെന്നില്ലേ, അട അടപ്രഥമം ഉണ്ടാക്കുന്ന അറിയാം കേട്ടോ. ഇത് റാഗി പൊടിയാണ്, ഇത് ചെറുപയറാണ്, ഇത് പഞ്ചസാര, ഇതിൻ്റെ റാഗിപ്പൊടി. തീർന്നു കേട്ടോ, ഇനി വെക്കേണ്ട ആവശ്യമില്ല, കുറച്ചേ ഉള്ളൂ. ഇതിൻ്റെ കാര്യം ആവശ്യമില്ല. ഇത് ഉണക്കാപ്പ, ഉണക്കാപ്പ കുറച്ചത് ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ എന്നൊക്കെ മേടിച്ചോണ്ട് വന്നതാണ് കേട്ടോ ഉണക്കാപ്പ. ചേട്ടയ്ക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് ഉണക്കാപ്പയാണ് ഇപ്പൊ കഴിക്കുന്നത്. എല്ലാം എടുത്ത് നോക്കട്ടെ, ഇത്ര പോരാ, ഇച്ചിരി കൂടെ വേണം. ഇത് ആദ്യം വെള്ളത്തിൽ വെച്ചേക്കാം. സ്റ്റീൽ പാത്രം കഴുകിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ട്. അപ്പൊ ഇതാ ഞാൻ ഇത്രയും ഉണക്കപ്പ എടുത്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് വെക്കട്ടെ കേട്ടോ. അപ്പൊ വൈകുന്നേരം ഞങ്ങൾക്ക് ഉണക്കകപ്പയും പിന്നെ ഉണക്കമീനുണ്ട് ഇവിടെ. ചിലപ്പോൾ ഉണക്കമീൻ കറി വയ്ക്കും, അല്ലെങ്കിൽ ചേട്ടൻ ഏതെങ്കിലും പച്ചമീൻ മേടിച്ചിട്ട് വരും കേട്ടോ. അത് ഇപ്പോഴത്തെ പച്ചമീനൊക്കെ കഴിക്കാൻ പറ്റണം എന്നല്ല, മിനിങ്ങാന്നും കണ്ട ഒരു അയലമീൻ മേടിച്ചിട്ട് ഭയങ്കര വയറുവേദന ആയിരുന്നു. മൊത്തം അമോണിയൊക്കെ കലക്കി കുത്തിയ മീനുകളല്ലേ വരുന്നത്. അതുകൊണ്ട് നല്ല മീൻ കിട്ടുവാണെങ്കിൽ മേടിക്കാമെന്ന് പറഞ്ഞായിരുന്നേ. അപ്പോൾ ഇത് ഉണക്കപ്പ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് വെക്കട്ടെ കേട്ടോ. അങ്ങനെ രാവിലത്തെ അടുക്കള പണിയൊക്കെ ഒരുവിധമായിട്ടുണ്ട്. പാത്രം കഴുകുക, അടിച്ചു വാരൽ, ഉണ്ണിക്കൂട്ടന് മരുന്ന് കൊടുക്കൽ, അങ്ങനെ ഒരുവിധ പണികളൊക്കെ കഴിഞ്ഞ് കുടിക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടോ. ഒരു ഉച്ചത്തേക്കുള്ള കറികൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കണം. ഉണക്കമീനുള്ളതുകൊണ്ട് അച്ഛനെ പ്രത്യേകിച്ച് വേറെ കറികളൊന്നും കഴിക്കില്ല. പിന്നെ ഞാൻ ഉണക്കമീൻ കഴിക്കില്ല, എനിക്ക് പച്ചക്കറി എന്തെങ്കിലും വേണം. അപ്പം ഞാൻ എന്തെങ്കിലും തോരണ എന്തെങ്കിലും ഉണ്ടാക്കും. പിന്നെ ഏറ്റവും വലിയ പണിയാണ് തുണി കഴുകട്ടോ. ഒരു ബക്കറ്റ് നിറച്ചും തുണികളാണ്. ഇനി ഞാൻ തുണി കഴുകാൻ പോവുകയാണ്. കുറച്ച് തുണികൾ ബാത്റൂമിലുണ്ട്, ബാത്റൂമിൽ ഒരു ബക്കറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പിള്ളേർ ദിവസം ഡ്രസ്സ് മാറ്റണ്ടേ, അപ്പം എനിക്ക് ദിവസം കഴുക്ക് തന്നെയാണ്. ഇന്ന് എന്താണെന്നറിയാം ചേട്ടാ, രണ്ട് ഷർട്ടും ഒരു പാൻറ്റും ബനിയൻസും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് വേഗം ഒന്ന് കഴുകിയിട്ട് തപ്പേന്ന് ഓടി വരാം. തുണിയൊക്കെ വേഗം കഴുകിക്കൊണ്ട് പോന്നു. ഞാനിതാ കുറച്ച് ചീരയില പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. രണ്ട് സൈസ് ചീരയിലാണ് കേട്ടോ. ഒന്ന് പച്ച ചീരയില്ലേ അതും, പിന്നെ ഇത് കറിവേപ്പില ചീര. ഇത് കുറച്ചുണ്ടായിരുന്നു കേട്ടോ. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തൊന്ന് വേഗം അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ ഇതാട്ട് ഉച്ചത്തേക്കുള്ള ഞങ്ങളുടെ തോരൻ വേഗം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. മഴ കൂടിപ്പോയതാണെന്ന് തോന്നുന്നത്, ചീരയിൽ ഒന്നുമില്ല, എല്ലാം ചീഞ്ഞു പോയി. ഉള്ളതൊക്കെ ഞാൻ അങ്ങനെ പറിച്ചെടുത്തു.
ഇട്ട് ചീരയിലൊക്കെ അരിഞ്ഞിട്ടുണ്ട്. ഞാൻ സവോള അതാ വേണ്ടക്ക പോലെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വേഗം തന്നെ തോരൻ ഉണ്ടാക്കട്ടെ. അപ്പൊ അത് ഉച്ചത്തേക്കുള്ള ഭക്ഷണം കഴിക്കാണ്. ചീരയിലെ തോരനും രാവിലെ ഉണ്ടാക്കിയ പാവയ്ക്കില്ലേ, പാവയ്ക്ക വറുത്തത്, ഇതും കൂട്ടിയാട്ടോ ഉച്ചത്തെ ചോറ് കഴിക്കുന്നത്. വേറെ ചാറ് കറിയൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇച്ച് നേരം മയങ്ങിപ്പോയി കേട്ടോ. ഞാൻ ഉണ്ണിക്കുട്ടനും അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും പിള്ളേരൊക്കെ വന്നു. അവർക്ക് പാലും ഇന്ന് രാവിലെ ഉണ്ടാക്കി ചപ്പാത്തിയും കറിയൊക്കെ കൊടുത്തു അവരുടെ വയറൊക്കെ നിറച്ചിട്ടോ. ഇനി ഞങ്ങൾ വൈകുന്നേരം കഴിക്കാനുള്ള കപ്പയൊന്ന് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഉണക്ക കപ്പയെ. അതൊക്കെ വെന്തു, നമുക്കിനി അരപ്പൊക്കെ ചേർക്കാം. അപ്പോൾ തേങ്ങയും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കാന്താരിമുളകും മഞ്ഞപ്പൊടിയും എല്ലാം ചേർത്ത് ഒതുക്കിയെടുത്ത കേട്ടോ. നമുക്ക് ഇതും കൂടി വെന്ത കപ്പയിലേക്ക് ഇടാം. ഞാൻ കുക്കറിലാണ് വെച്ചത്, പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട്. നല്ലോണം വെന്ത് നല്ല സെറ്റപ്പായിട്ടുണ്ട് കേട്ടോ. പിള്ളേർ വന്നപ്പോൾ ഉണ്ണിക്കൂട്ടിനെ ഞങ്ങളൊന്നും വേണ്ടേ, അവരുടെ കൂടെ കളിയാണ് ചേച്ചിമാരുടെ കൂടെ. നന്നായിട്ടൊന്ന് ഇളക്കി മറിക്കട്ടെ. പിന്നെ ചേട്ടൻ വൈകുന്നേരം മീൻ മേടിച്ചിട്ടാണെന്ന് പറഞ്ഞായിരുന്നു. ഇനി മീനും മേടിച്ചിട്ട് വന്ന് അത് നന്നാക്കിയിട്ടാണോ കൊണ്ടുവരണമെന്ന് അറിയത്തില്ല കേട്ടോ. നന്നാക്കിയിട്ടില്ലെങ്കിൽ അതും കൂടെ നന്നാക്കിയിട്ട് വേണം കുളിക്കാൻ. ചട്ടം കൊണ്ടാണ് കപ്പയൊക്കെ ഇളക്കിയത് കേട്ടോ. പക്ഷെ എനിക്ക് ഇളക്ക് അത്ര ശരിയായില്ല, അതുകൊണ്ട് ഞാനിതാ നമ്മൾ കപ്പയൊക്കെ ഇളക്കുന്ന ഒരു കമ്പാണ്, കപ്പയും ചക്കപ്പുഴുക്കൊക്കെ ഇളക്കാനുള്ള കമ്പ്. നമുക്ക് അതും കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ താളിച്ചെടുത്തിട്ടുണ്ടേ. ഇതും കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഇളക്കിയെടുക്കാം. നല്ല ആവി പറക്കുന്ന കപ്പപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഉണക്ക കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി ചേട്ടായി മീൻ കൊണ്ടുവന്നിട്ട് വേണം ഇനി മീൻ കറി വെക്കാൻ. അതെല്ലാം കഴിഞ്ഞിട്ടാണ് എനിക്കൊന്ന് കുളിക്കാൻ. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് മിറ്റൊക്കെ അടിച്ചു വാരാനുണ്ട്. മിറ്റൊക്കെ ഒന്ന് അടിച്ചു വാരിട്ട് വേഗം വരാം. കാത്ത് കാത്തത ചേട്ട ഇതാ കേരമീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിതാ വറക്കാനുള്ള മീൻ ഞാൻ മാറ്റി വെച്ചു, അത് കഴിക്ക് മാറ്റി വെച്ചു. ഇത് വറക്കാനുള്ള മീനാണ്, മസാലയ്ക്ക് ഇത് മാറ്റി വെച്ചു. ഇത് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കുക, ഞാൻ നാളെ വറക്കാം. നമുക്ക് കറി വേഗം തന്നെ ഉണ്ടാക്കാം കേട്ടോ. മൺചട്ടിയിൽ കറി വെക്കുന്ന ഒരു പ്രത്യേക രുചിയാണല്ലേ. അപ്പോൾ മൺചട്ടി കറി വെക്കാം. അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് ഉലുവ ഇടാം. ഇരുവ പൊട്ടട്ടെ. ഉരുവ പൊട്ടിക്കഴിയുമ്പോൾ കടുകിടാം. പിന്നെ ഈ പാത്രത്തിനകത്ത് വെളുത്തുള്ളി, ഇഞ്ചി, ചുമന്നുള്ളി, കറിവേപ്പില ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചതാണ്. ഇതൊക്കെ നമുക്ക് അതിൽ വഴറ്റണം കേട്ടോ. അത് പൊട്ടിക്കഴിഞ്ഞ് വഴറ്റാവേ. ഇതിൽ കടുകിടാം. എല്ലാം ഒന്ന് അടച്ചെടുത്ത് വെക്കട്ടെ. എല്ലാം പോയി. ഇനി നമുക്കിതൊക്കെ വഴറ്റാവേ. ഞാൻ ഗ്യാസിലാട്ടോ അടുപ്പത്ത്, പക്ഷേ ഗ്യാസിലാട്ടോ വെക്കണ കറി. കാരണം അടുപ്പത്ത് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചേട്ടക്ക് കുളിക്കാനായിട്ട്. ഇനി ഞാൻ അതൊക്കെ എടുത്ത് മാറ്റണ്ടേ. അതുകൊണ്ട് എനിക്ക് മടി, കാരണം ഞാനിതാ ഗ്യാസ് വെക്കണം. നന്നായിട്ട് വഴറ്റിക്കഴിഞ്ഞ് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. മീൻ മേടിച്ച് കഴിയുമ്പോൾ നന്നാക്കാൻ എത്ര നേരം എടുക്കുന്നതിനുള്ളൂ. മുടിയൊക്കെ വെട്ടി സുന്ദരനായല്ലോ. ഒന്നുമില്ല, ചുമ്മാ വീണ്ടും ഒത്ത പോണ. ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി എല്ലാം വഴറ്റിയിട്ടാ. വഴറ്റിട്ട് ഞാനിതാ പൊടികളൊക്കെ ചേർത്തു. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡറായിട്ട് ഇട്ടേക്കണം നല്ല കളർ കിട്ടാനായിട്ട്. പിന്നെ ചേർത്തേക്കണത് ഫിഷ് മസാലയാണ് കേട്ടോ. അതെല്ലാം വഴറ്റി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ മീനും പുളിയൊക്കെ ഇട്ട് ഒന്ന് തിളപ്പിച്ചു. ഇനി നമുക്കിതാ കുറച്ച് തേങ്ങാപ്പാലും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല കുറുകി കിട്ടാനും നല്ല രുചി കൂടാനുമാണ് കേട്ടോ തേങ്ങാപ്പാൽ ചേർക്കണത്. തേങ്ങാപ്പാൽ ചേർത്ത് കറി നന്നായിട്ടൊന്ന് കുറുകി എന്ത് വരട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ പോയിട്ടൊന്ന് കുളിച്ചിട്ടും വരട്ടെ. വിളക്കൊക്കെ വെച്ച് നാമൊക്കെ ചൊല്ലിക്കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. കപ്പപ്പുഴുക്കും മീൻകറിയും കൂടെ നല്ല പാൽച്ചായയും.
ഇതും കൂട്ടി അങ്ങ് വൈകുന്നേരത്തെ ഫുഡ് അടിച്ച് പൊളിച്ചങ്ങ് കഴിച്ചു. പാത്രം എല്ലാം കഴുകി കഴിഞ്ഞു. അതാ കുറച്ച് കഞ്ഞി ഉണ്ടായിരുന്നു, അപ്പൊ അതും കൂടെ തിളപ്പിക്കാൻ വെച്ചു കേട്ടോ. ഒക്കെ കഴുകി വൃത്തിയാക്കി എല്ലാം ഒന്ന് ഒതുക്കി വെച്ചു. പിള്ളേരവിടെ ഭയങ്കര കളിയിലാണ്, ഉണ്ണിക്കുട്ടറവിടെ ഭയങ്കര കളിയില്. നേരത്തെ കാപ്പിയുടെ ഒക്കെ കഴിഞ്ഞു, ഇനി ഇതാ പാത്രം കഴുകാൻ പോവാണ്. ഇതാ പാത്രമൊക്കെ സോപ്പിട്ടൊക്കെ വെച്ചിട്ടുണ്ട്, എല്ലാം ഒന്ന് കഴുകിയാൽ മതി. അപ്പൊ വേഗം ഒന്ന് കഴുകട്ടെ കേട്ടോ. പിന്നെ പിള്ളേരെ പഠിപ്പിക്കണം, അവരവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പാത്രം എല്ലാം കഴുകിയിട്ട് വേണം ഇനി പിള്ളേരെയൊക്കെ ഒന്ന് പറഞ്ഞു ഓർമ്മ പഠിപ്പിച്ചു കൊടുക്കാനും ഒക്കെ നോക്കണം കേട്ടോ. പിന്നെ കഞ്ഞിയൊക്കെ അടുപ്പത്തൊക്കെ വെച്ചു. അങ്ങനെ പണികളൊക്കെ തീർന്നു, ഇനി പിള്ളേരെ പഠിപ്പിച്ച് കിടന്നുറങ്ങാം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം എന്നൊരു ദിവസം തീർന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, എല്ലാ കുറേശ്ശെ കുറേശ്ശെയൊക്കെ നമ്മുടെ വീഡിയോസ് ഉൾപ്പെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഞങ്ങളുടെ വിശേഷങ്ങൾ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. വീണ്ടും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.